tips for teeth whitening. Hi all, it's me Dr. Fahim. ഇന്നത്തെ ടോപ്പിക് ഡെന്റൽ പ്ലാക്സ്, നമ്മുടെ ഈ പല്ലിനെ മഞ്ഞക്കറ അതുപോലെ തന്നെ വരവര പോലെ കുത്തുകുത്ത് കാണുമ്പോൾ കാണുന്നത് ബ്ലാക്ക് കളർ സ്പോട്സ്, ഇതൊക്കെ പല്ലിന് എങ്ങനെ റിമൂവ് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, അപ്പൊ എല്ലാവരും പറഞ്ഞത് ഇതിനെ പല്ലി ഒരു വീഡിയോ ചെയ്യണമെന്നാണ്. സോ ഇതിന്റെ ഹോം റെമഡീസ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഡെന്റിസ്റ്റ് അല്ല, ഐ എം അലോപ്പതി ഡോക്ടർ. പക്ഷേ എന്താ പറയുക, പല റിസർച്ച് പേപ്പേഴ്സ് വായിച്ച് ഇന്റർനെറ്റിൽ നിന്ന് മറ്റും റെഫറൻസ് എടുത്ത് എന്റെ അടുത്തൊരു പരിചയത്തിലൊരു ഡെന്റിസ്റ്റിനോട് സംസാരിച്ച എന്റെ ഫ്രണ്ടാണ്, അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, അതിലേക്ക് കടക്കാം, ടിപ്സിലേക്ക് കടക്കാം. അതിനുമ്പോൾ ഞാൻ കാരണമാണ് പറയാം, നിങ്ങൾക്ക് അറിയുന്ന കാരണം തന്നെ ആയിരിക്കും. മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, 25 വയസ്സാകുമ്പോഴേക്ക് സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഡെന്റൽ പ്ലാക്സ്, ഡെന്റൽ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവും എന്തായാലും. അല്ല, ഈ ഉള്ളിന്റെ പല്ലിന്റെ ഉള്ളിന്റെ ഭാഗത്തൊക്കെ വരവര പോലെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കൂടുതലായിട്ട് കോഫി, ഈ കഫൈൻ കണ്ടെയ്നർ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ പെപ്സി, കൊക്കോള, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ, വ്യക്തികൾക്കൊക്കെ കൂടുതലായിട്ട് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ബിയർ, വൈൻ, റെഡ് വൈൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്കും ഇതേപോലെ പല്ലിയില് ഈ ബ്ലാക്ക് മാർക്സ് ഒക്കെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സീ ദ റെമഡീസ്. ടിപ്പ് നമ്പർ 1, ബേക്കിംഗ് സോഡ. സയന്റിഫിക്കലി നെയിം ലൈക്ക് സോഡിയം ബൈ കാർബണേറ്റ് എന്നൊക്കെ പറയും. ഈസിലി അവൈലബിൾ ആണല്ലേ, നമ്മുടെ വീട്ടിലെ അമ്മയുടെ പോയി ചോദിച്ചാൽ അമ്മ അടുക്കളയിൽ നിന്നൊക്കെ എടുത്തു തരും ബേക്കിംഗ് സോഡ, ഒരു കുപ്പി, ഒരു പാക്കറ്റ് ഒക്കെ. നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ മുമ്പത്തെ ഒരു സ്റ്റോറിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കിട്ടും. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാം, അതിന് മുൻപ് ഞാൻ പറയാം, ഇറ്റ്സ് എ സയന്റിഫിക്കലി പ്രൂവൺ മെത്തേഡ് ആണ്. ലൈക്ക് പല റിസർച്ച് പേപ്പേഴ്സും അതിന്റെ ജേർണലിസ്റ്റും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര യൂസ് ആണ് ഇത് ഉപയോഗിച്ചാൽ, ബേക്കിംഗ് സോഡ പല്ലിന് യൂസ് ചെയ്താൽ. സോ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുക്കാൻ, അതിനുശേഷം അതിലെ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇടാൻ, ഓക്കെ, 2-3 ഡ്രോപ്സ് ഇടാൻ, പേസ്റ്റ് രൂപത്തിലാക്കാൻ, നമ്മൾ സാധാ ബ്രഷ് ഉണ്ട് അത് മുക്കിയിട്ട് പല്ലിൽ തേക്കാൻ, 2-3 മിനിറ്റ്സ് തേച്ചുകൊണ്ട് നിൽക്കാൻ, എന്നിട്ട് വായി നല്ല കുലുക്കി തുപ്പാൻ നോക്കാൻ, നല്ല വെള്ളം വാഷ് ചെയ്ത് വൃത്തിയാക്കി നോക്കാൻ, വെക്കാൻ നോക്കാൻ. സോ ഈ മെത്തേഡ് ഒരു വീക്കിൽ 2x അല്ലെങ്കിൽ 3x നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബെനിഫിറ്റ് ഉണ്ടാവും, റിസൾട്ട് കണ്ടു തുടങ്ങും. ഓക്കെ, ആൻഡ് ഇത് ഒരിക്കലും കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കരുത്, ബിക്കോസ് 10 ഇയേഴ്സിന്റെ പ്രായത്തിലെ അടിയിൽ കുട്ടികൾക്ക്, 10 വയസ്സ് താഴത്തെ കുട്ടികൾ കൊടുത്താൽ മേ ബി അത് ഇറക്കാനൊക്കെ ചാൻസ് ഉണ്ട് ബേക്കിംഗ് സോഡ. സോ ഡോണ്ട് ഗിവ് ടു ചിൽഡ്രൻ. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങൾ മുതിർന്നവരെ ചെയ്യാൻ നോക്കാണ്, ബിക്കോസ് ഇറ്റ് ബി വെരി യൂസ്ഫുൾ. അതുപോലെ തന്നെ പല റിസർച്ച് പേപ്പേഴ്സും പറയുന്നുണ്ട് ലൈക്ക് ബേക്കിംഗ് സോഡന്റെ കൂടെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്സ് ചെയ്ത് ചെയ്യാൻ. എന്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും, കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈലി കോൺസെൻട്രേറ്റഡ് ഒക്കെ കണ്ടൻസ് ഒക്കെ ഉണ്ട്. സോ ഡോണ്ട് യൂസ്, നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡ മാത്രം യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ബ്രഷിൽ എന്താ ഡ്രോപ്സ് വാട്ടർ ഇട്ടിട്ട് ജസ്റ്റ് പല്ലേക്കുക, മീൻസ് പല്ലേക്ക് ചെയ്യാൻ, വായി നല്ല കുലുക്കി തുപ്പാൻ നോക്കാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ടിപ്പ് നമ്പർ 2, ഓറഞ്ച് പീൽ. ഓറഞ്ച് നമ്മുടെ വീട്ടിൽ മീൻസ് അവൈലബിൾ ആണല്ലോ, നമ്മളെപ്പോഴും വാങ്ങിക്കുന്നതാണ് ഓറഞ്ച്. പല മലയാളികളും ഓറഞ്ച് വാങ്ങിക്കുന്ന വ്യക്തികളാണ്. സോ ഓറഞ്ച് നമ്മൾ എന്താ ചെയ്യാൻ, അതിന്റെ തൊലി പോയിട്ട് ട്രാഷിലിടും അല്ലെ, വേസ്റ്റ് ബക്കറ്റിൽ ഇടും പോയിട്ട്. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഓറഞ്ച് പീൽ ഉണ്ടെങ്കിൽ, ലൈക്ക് ഓറഞ്ച് ഉണ്ടെങ്കിൽ, അതിന്റെ തൊലി എടുത്തിട്ട് പല്ലിൽ നല്ല റബ്ബ് ചെയ്യുക, ഫുൾ എവിടൊക്കെ കറുണ്ട് അവിടെയൊക്കെ, ഒരു നിങ്ങൾക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റും എത്രത്തോളം ടൈംസ് ചെയ്യാൻ. ചില റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പറയുന്നത് ഹോൾ നൈറ്റ്, ലൈക്ക് രാത്രി കിടക്കുമ്പോൾ ഫുൾ തേച്ച് കിടക്കാൻ നോക്കാൻ, മീൻസ് വായു കഴുകാണ്ട്, എന്നിട്ട് രാവിലെ എഴുന്നിട്ട് വായു കിടക്കാൻ, അങ്ങനെയൊക്കെ പറയുന്ന പല റിസർച്ച് പേപ്പേഴ്സും ഉണ്ട്. സോ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത് വെച്ചാൽ, ഓറഞ്ച് പീല് തൊലി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് പല്ലേക്ക് 2-5 മിനിറ്റ്സ് പല്ലേക്ക് ചെയ്യാൻ, എന്നിട്ട് അത് വായു നല്ല കുലുക്കി തുപ്പാൻ നോക്കാൻ. സോ ടിപ്പ് നമ്പർ 3, ഗ്രാമ്പു. ഈ ക്ലോവ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഗ്രാമ്പു എന്ന് വെച്ചാൽ പണ്ടേ പഴയ, മീൻസ് പല വർഷങ്ങളായിട്ട് യൂസസ് ഉണ്ടെന്ന് പറയുന്ന സംഭവമാണ് അല്ലേ. പല്ലിന്റെ വേദനയൊക്കെ നമ്മൾ വെക്കും ചെറുപ്പം, മീൻസ് അമ്മമാരൊക്കെ പറയും ഗ്രാമ്പു വെച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ മാത്രം ഡെന്റിസ്റ്റ് അടുത്ത് പോയാൽ മതി എന്നൊക്കെ പറയും. സോ അത് വൈറ്റനിങ് ഓഫ് ടീത്തിന് വളരെ ഉപയോഗപ്പെടുന്ന സംഭവമാണ്. പല മീൻസ് ടൂത്ത്പേസ്റ്റിലൊക്കെ, കോൾഗേറ്റ്, പെപ്സോഡ്, ഞങ്ങൾ പല ടൂത്ത്പേസ്റ്റിലും അതിന് കണ്ടൻസിൽ ക്ലോവ്സ് കണ്ടൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. സോ നിങ്ങൾ ചെയ്യേണ്ടൊന്നുമില്ല, ഈ ക്ലോവ്സ് ഈ ഗ്രാമ്പ് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അത് പോയി പൊടിക്കുക. അതിനുശേഷം പൊടിയും ഒരു 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ സാൾട്ട്, ഉപ്പ് മിക്സ് ചെയ്യുക, ഡ്രോപ്സ് വാട്ടർ ഇടുക, പല്ലിൽ തേക്കുക, 2-3 മിനിറ്റ്സ് തേക്കുക, കഴുകി കളയുക, ഈസിയാണ്. സോ ഇതും സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടും, പല റിസർച്ച് പേപ്പേഴ്സ് പറയുന്നുണ്ട്. സോ നിങ്ങളിത് വീട്ടിലുണ്ടെങ്കിൽ, ക്ലോവ്സ് ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. ആൻഡ് ഇതിന്റെ യൂസസ് എന്തൊക്കെ എന്ന് വെച്ചാൽ, ഒന്നുമില്ല, മെയിൻലി സ്റ്റെയിൻസ് റിമൂവ് ചെയ്യും. ഓക്കെ, അതിനൊപ്പം ബാഡ് ബ്രത്ത്, നമുക്ക് വായിലൊരു വൃത്തിയുടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തരും. അതുപോലെ അഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഇറ്റ്സ് ലൈക്ക് ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് അല്ലേ ഈ ക്ലോവ്സിൽ അടങ്ങിയിരിക്കുന്നത്. സോ ഇത് കൂടുതലായിട്ട് നമുക്ക് പല്ലിന് ഫുൾ റിഫ്രഷ്മെന്റ് ഉണ്ടാവും എന്തായാലും. സോ ടിപ്പ് നമ്പർ 4, കോക്കനട്ട് ഓയിൽ പുള്ളിങ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടെ നോക്കും, കോക്കനട്ട് ഓയിൽ കൊണ്ട് നമുക്ക് പല്ലിനെ വെളുപ്പിക്കാൻ പറ്റുമോ എന്ന്. ഇറ്റ്സ് ലൈക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആണ്, റിസർച്ച് പേപ്പേഴ്സ് പലതും ഉണ്ട്, ലൈക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് പല്ലിനെ വെളുപ്പിക്കാന്ന്. ഓയിൽ വെച്ചാൽ സെസമെ ഓയിൽ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് ഈസിലി അവൈലബിൾ ആണത് വെളിച്ചെണ്ണ ആണ് അല്ലേ, കോക്കനട്ട് ഓയിൽ. സോ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ, ഒന്നുമില്ല, നമ്മൾ സാധാ ഒരു ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വായിലേക്ക് ഇടാൻ, എന്നിട്ട് നല്ല കുലുക്കാൻ ആക്കും. നമ്മൾ വായു മീൻസ് വെള്ളം കുലുക്കി തുപ്പില്ല, അതേപോലെ തന്നെ കുപ്പിളിച്ച് വെക്കാൻ, ഒരു 20-30 മിനിറ്റ്സ് വായിൽ വെക്കാൻ. ഒരിക്കലും ഇറക്കരുത്, ബിക്കോസ് അതിൽ പല മൈക്രോബ്സ് ഉണ്ടോ പുറത്തേക്ക് ഇറക്കും സ്റ്റെയിൻസ് റിമൂവ് ചെയ്തിട്ട്. സോ എപ്പോഴും അത് കുലുക്കിയിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞ്
തുപ്പിക്കളയുക. അതിനുശേഷം വായ നല്ലോണം വാം വാട്ടർ ധാരാളം ചൂടുവെള്ളത്തിലൊക്കെ വായ നല്ല വൃത്തിയിലും കഴുകാനേ. നിങ്ങൾക്ക് ആ ഓയിലിന്റെ ആ പശ ഉള്ളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് പല്ലും തേക്കാൻ, അത്രേ ഉള്ളൂ. സോ ഇറ്റ് ബി വെരി യൂസ്ഫുൾ. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് നിങ്ങൾക്ക് ചെയ്യാം ഈ കോക്കനട്ട് ഓയിൽ പുള്ളിംഗ് എന്ന മെത്തേഡ്. പല റിസർച്ച് പേപ്പേഴ്സ് ഇത് പ്രൂവൺ ആണ്. സോ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, പല റിസർച്ച് പേപ്പേഴ്സിലും വ്യക്തമായി പറയുന്നുണ്ട് ഓയിൽ പുള്ളിംഗ്, സെസമൈൽ ഓയിൽ പുള്ളിംഗ് ഒക്കെ നമുക്ക് പല്ലിലെ കറ മാറ്റാൻ പറ്റുമെന്ന്. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വീക്കിൽ ട്വൈസ് ട്രൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ്. ഇത് ഈ കോക്കനട്ട് ഓയിൽ പുള്ളിംഗും കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കരുത്, ബിക്കോസ് 10 ഇയേഴ്സിന്റെ താഴത്തുള്ളവർക്ക് അത് ചിലപ്പോൾ അവർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. കോക്കനട്ട് ഓയിൽ ഇറക്കിയാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിക്കില്ല, എന്നാലും ഇറ്റ്സ് നോട്ട് സേഫ്. സോ ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രണ്ടെണ്ണം അല്ലേ, ഒന്ന് ബേക്കിംഗ് സോഡ മെത്തേഡും പിന്നെ കോക്കനട്ട് ഓയിൽ പുള്ളിംഗ് മെത്തേഡും. ബാക്കി ലൈക്ക് ഈ ഓറഞ്ച് പീൽ മെത്തേഡും അതേപോലെ ക്ലോവ്സ് കുഴപ്പമില്ല. ഓക്കെ, അത് കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഈ നാല് മെത്തേഡ് നിങ്ങൾ ആൾട്ടർനേറ്റ് മീൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക, ഒരു മെത്തേഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക, ഇറ്റ് ബി യൂസ്ഫുൾ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബ്രഷിംഗ് ഓഫ് ടീത്ത് ആണ്. ഡെയിലി 2 നേരം, ലൈക്ക് രാവിലെ വൈകിട്ടും നിർബന്ധം, വൈകിട്ടും വെച്ചാൽ രാത്രി ഭക്ഷണ ശേഷം നിർബന്ധമായി പല്ല് തേക്കണം. നിങ്ങൾ ഡെന്റൽ പ്ലാക്സ് മാറ്റാൻ വളരെ മീൻസ് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ അത് വരാതിരിക്കാൻ മീൻസ് അത് ഹെൽപ്പ് ചെയ്യും ഈ 2 നേരം പല്ല് തേക്കുന്നത്, കാവിറ്റീസ് ഒക്കെ ഇല്ലാതാക്കും. നിങ്ങൾ ആക്ച്വലി പല്ല് തേക്കാണ്ട് ഉറങ്ങുകയാണെങ്കിൽ, രാത്രി ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ ആസിഡും വായിൻ്റെ ഉള്ളിലെ സലൈവറി ആസിഡും അതുപോലെ ഫുഡ് പാർട്ടിക്കിൾസും ബാക്ടീരിയസും മിക്സ് ചെയ്തിട്ട് കൂടുതൽ കാവിറ്റീസ് ഉണ്ടാക്കാൻ സഹായിക്കും അത്. സോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ രാവിലെ പല്ല് തേക്കാൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി പല്ല് വെച്ച് ഉറങ്ങുന്നത്. സോ ഡെയിലി ട്വൈസ് എ ഡേ നിർബന്ധമായി പല്ല് തേക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ എ കണ്ടെയ്നർ ഫുഡ് കഴിക്കാൻ നോക്കുക. വൈറ്റമിൻ എ കണ്ടെയ്നർ ഫുഡ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ക്യാരറ്റ്, അതേപോലെ ഗ്രീൻ ലീവ്സ് വെജിറ്റബിൾസ്, അതുപോലെ ലെഗ്യൂംസ്, അതുപോലെ നട്സ്, ഓക്കെ, ഫിഷ്, പലതും നമുക്ക് മുമ്പിൽ അത് നമ്മൾ കഴിക്കാൻ നോക്കുക. വൈറ്റമിൻ എ കണ്ടെയ്നർ ഫുഡ്സ് പല്ലിന് ഇനാമലിനൊക്കെ സ്ട്രെങ്ത് കിട്ടും. സോ ഇതൊക്കെയാണ് എന്താ പറയുക ട്രിക്സ് നല്ല ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ എല്ലാം ട്രൈ ചെയ്യുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. സോ നല്ലൊരു വീഡിയോ ഇനിയും ഡോക്ടർ ഫാഹിം ഇനിയും വരും നിങ്ങളുടെ മുമ്പിൽ. അതുവരെ ബൈ.